കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഇന്നും നാളെയുമായി ശമ്പളം കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി ആന്റണി രാജു. വരുമാനം കൊണ്ട് മാത്രം ശമ്പളം കൊടുക്കാനാവില്ല. സിപിഎം സംസ്ഥാന സമിതിയിലെ വിമർശനത്തെക്കുറിച്ച് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ശമ്പളം അതായത് കെഎസ്ആർടിസിയുടെ വരുമാനം കൊണ്ട് മാത്രം കെഎസ്ആർടിസി ചെലവുകളെല്ലാം വഹിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ മാസം 30 കോടി രൂപ ആദ്യം റിലീസ് ചെയ്തു. രണ്ടാമത്തെ 20 കോടി രൂപ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഉത്തരവായത് ധനകാര്യ വകുപ്പിൽ നിന്ന്. അതിൻ്റെ ക്ലിയറൻസ് എല്ലാം കിട്ടി വരുമ്പോൾ മിക്കവാറും 200 കോടിയൊക്കെ ആ പൈസ 20 കോടി രൂപ കിട്ടുന്നതോടുകൂടി അവശേഷിക്കുന്ന ആർക്കെങ്കിലും ശമ്പളം കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്നും നാളെയായിട്ട് കൊടുക്കാനാണ് സാധ്യത. കാരണം ധനകാര്യ വകുപ്പിന് ക്ലിയറൻസ് കിട്ടിയതുകൊണ്ട് ഇനി പണം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സംസ്ഥാന സമിതി യോഗത്തിൽ നമ്മുടെ വകുപ്പിനെതിരെ വിമർശനം വരുന്നുണ്ട്, ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഗൗരവമായി തന്നെ എടുക്കുന്നുണ്ട്? അത് അങ്ങനെ ഒരു വിമർശനമുള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അവിടുന്ന് കിട്ടിയ വിവരം.